ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും എച്ച് എസ് കളക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 4 ആണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോർണിംഗിലെ സ്കിൻ കെയർ റുട്ടീനാണ്. രാവിലെയും രാത്രിയുള്ള സ്കിൻ കെയർ കറക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മളുടെ സ്കിന്നിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് രാവിലെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് കാണാം. അതിന് മുന്നേ ഞാൻ രാവിലത്തെ എൻ്റെ സ്കിൻ കെയർ രണ്ട് രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഒന്ന് കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേയും രണ്ടാമത്തത് കുളിച്ച് വന്നതിന് ശേഷവും ഉള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പ്രത്യേകം പ്രത്യേകം എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കണ്ടിട്ട് വരാം കേട്ടോ. രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ മുഖം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നല്ലതുപോലെ തുടച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യാറ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാറ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നത് കണ്ടു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് എമൗണ്ടേ എടുക്കാറുള്ളൂ. എന്നിട്ട് ആദ്യം മുഖത്ത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ എല്ലാ സ്ഥലത്തും നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യാറ്. മസാജ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ അപ്ലൈ മസാജ് ചെയ്തെടുക്കാറുണ്ട്. കണ്ണിന് താഴത്താണെങ്കിലും കണ്ണിന് മുകളിലാണെങ്കിലുമൊക്കെ നല്ലതുപോലെ തന്നെ മസാജ് ചെയ്തെടുക്കാറുണ്ട്. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കഴുത്തിൽ നല്ലതുപോലെ മസാജ് ചെയ്യാറുണ്ട്. മുഖത്തിന് നല്ല സ്കിൻ ടോൺ വർദ്ധിക്കാനും മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ ഈ ഓയിൽ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടെ. മുഖം കഴുകി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫേസ് വാഷ് പൗഡർ തന്നെയാണ് ഉപയോഗിക്കാറ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് പൗഡർ ആണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും കുരും കറുത്തപാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഫേസ് വാഷ് പൗഡർ. അപ്പോൾ ആദ്യം ഞാൻ മുഖത്തെ എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് പിന്നെ ഞാൻ മസാജ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഒരു 5 മിനിറ്റ് അതേപോലെ തന്നെ ഞാനൊന്ന് മസാജ് ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുത്തിൽ മുഖത്തും നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് തുടച്ചെടുക്കുക. തുടയ്ക്കുമ്പോൾ ഉപ്പിയൊപ്പി തുടച്ചെടുക്കുക. നല്ല അമർത്തി തുടയ്ക്കാതെ ഉപ്പിയൊപ്പി തുടച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്യാറ് പൊട്ടാറ്റോ ഐസ് ക്യൂബ്സ് ആണ്. പൊട്ടാറ്റോ ഐസ് ക്യൂബ്സിൽ 1 എണ്ണം എടുക്കുക. എന്നിട്ട് മുഖത്തും കഴുത്തിൽ നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ അത് മുഖത്ത് വയ്ക്കും. അതിനുശേഷം വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒപ്പി തുടച്ചു കൊടുക്കുക. ഇത്രയാണ് ഞാൻ എണീച്ച ഉടനെ ഉള്ളത് മുതലുള്ള ഒരു മോർണിംഗ് റൊട്ടീന്. ഇപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ മുഖത്തിന് നല്ലതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി ചെയ്യുന്നത് ഞാൻ കുളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്ന് നല്ലതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഏത് ഫേസ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് എമൗണ്ട് മാത്രം കയ്യിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുഖത്ത് ആദ്യം മുഖത്ത് കുറച്ച് വെള്ളമാക്കി കൊടുക്കണം. അതിനുശേഷം വേണം കേട്ടോ ഫേസ് വാഷ് നമ്മളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മുഖം വൃത്തിയാക്കി കൊടുക്കുക. നല്ലതുപോലെ എല്ലാ ഭാഗത്തും വൃത്തിയാക്കി കൊടുക്കുക എന്നും ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖം വൃത്തിയാക്കുന്ന പോലെ തന്നെ കഴുത്തിലും നമ്മൾ ക്ലീൻ ആക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് വെള്ളം കൊണ്ട് കഴുകിയിട്ട് നമ്മളുടെ ടവല് വെച്ചിട്ടൊന്ന് ഉപ്പി തുടച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്. അത് ഞാൻ എളുപ്പത്തിന് ഉപയോഗിക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ നമ്മളുടെ മുഖത്തേക്കും കഴുത്തിലൊക്കെ നല്ലതുപോലെ ഇറങ്ങിക്കോളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്യാറുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോഴും മോയ്സ്ചറൈസറായിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളത് കറ്റാർവാഴ ജെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൗന്ദ് പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ് ഉപയോഗിക്കാറുള്ളത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു അലോവേറ ജെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ലിബാമായിട്ട് ഇപ്പോൾ വാസലിനാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ ചെയ്യാറുള്ളത്. ഇതുവരെ ഈ ഒരു രീതിയിൽ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് മുന്നേ ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കും എന്നുള്ളതാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടെ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ.